ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈപ്പോത്തസിസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആണ്. അപ്പോൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഒരു എന്താണ് ഒരു അസംഷൻ പോലെയാണ് അല്ലെങ്കിൽ ഒരു ഒരു പ്രപ്പോസ്ഡ് എക്സ്പ്ലനേഷനാണ്. പക്ഷേ ഈ ഒരു ഹൈപ്പോത്തസിന് ഒരു സെറ്റ് ഓഫ് എവിഡൻസസോ ഒന്നും കാണത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവത്തിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതൊരു ഒരു അസംഷൻ സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇറ്റ്സ് എ സപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു പ്രപ്പോസ്ഡ് എക്സ്പ്ലനേഷനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻസിൽ നിന്ന് നമ്മളൊരു കാര്യം ഡിറൈവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ശരിയാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി നമുക്കൊരു എന്താണ് ഒരു വാലിഡ് ായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഫാക്ട്സോ നമ്മളുടെ കാണത്തില്ല. ഓർ സംതിങ് ദാറ്റ് ഇസ് നോട്ട് യെറ്റ് പ്രൂവ്ഡ്. ഓക്കെ, അതിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. മെഷീൻ ലാംഗ്വേജിൽ ഹൈപ്പോത്തസിന് വളരെ വലിയൊരു സ്ഥാനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ ലാംഗ്വേജിലും എല്ലാം അറിയത്തില്ല. അപ്പം അതിൽ കുറേയൊക്കെ കാര്യങ്ങൾ നമുക്കൊരു സെറ്റ് ഓഫ് അസംഷൻസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ അസംഷൻസിൽ നിന്ന് നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ ഡിറൈവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഹൈപ്പോത്തസിന് ബാക്ക് ചെയ്യാനായിട്ട് ഒരു പ്രൂഫോ അല്ലെങ്കിൽ സം ഫാക്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഈ ഒരു ഹൈപ്പോത്തസിസ് ഒരു നല്ല ഹൈപ്പോത്തസിസ് ആണെന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റബിൾ ആണ്. അപ്പോൾ ആഫ്റ്റർ ടെസ്റ്റിംഗ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദാറ്റ് വെദർ ദിസ് ഹൈപ്പോത്തസിസ് ഇസ് ട്രൂ ഓർ ഫോൾസ്. സോ ഇനീഷ്യലി വെൻ ഐ എം ടെല്ലിംഗ് ദാറ്റ് എനിക്കൊരു പ്രൂഫ് ബാക്ക് ചെയ്യാനായിട്ട് കാണത്തില്ല. പക്ഷെ അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് തന്നെ കൺക്ലൂഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ എനിക്ക് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഹൈപ്പോത്തസിസ്. ഇൻ ഷോർട്ട്, എന്താണ് അസംഷൻസ് ഉണ്ടാവും, എവിഡൻസ് ഇല്ലാത്ത കാര്യങ്ങളുണ്ടാവും, അതിൽ നിന്നും ഒരു എക്സ്പ്ലനേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു കോമൺ ഹൈപ്പോത്തസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സം സയൻറ്റിസ്റ്റ് ക്ലെയിം ദാറ്റ് യു വി ലൈറ്റ് ക്യാൻ കോസ് ബ്ലൈൻഡ്നെസ്, ക്യാൻ ഡാമേജ് ഐസ് ആൻഡ് കോസ് ബ്ലൈൻഡ്നെസ്. സോ ഇൻ ദി എക്സ്പ്ലനേഷൻ ടു ദാറ്റ്, ഒരു സയൻറ്റിസ്റ്റ് ഇഫ് ഹി ക്ലെയിംസ് ദാറ്റ് യു വി റേസ് ആർ ഹാംഫുൾ ഫോർ ഐസ്, ഓക്കെ, ഹാംഫുൾ ഫോർ ഐസ് എന്നുള്ളത് അതൊരു ഫാക്റ്റാണ്. പക്ഷേ അത് ബ്ലൈൻഡ്നെസ് അവ വരെ നയിക്കുവോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അതൊരു അസംഷനാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ആ ഒരു രണ്ടായ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലേണിംഗ് അൽഗോറിതത്തിനകത്തോട്ട് നമ്മളൊരു ഫംഗ്ഷൻ കൊടുക്കുന്നു. ആ ഒരു ഫംഗ്ഷന് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് എക്സാമ്പിൾ കൊടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു ഹൈപ്പോത്തസിസ് സ്പേസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഹൈപ്പോത്തസിസ് നമ്മൾ കൊടുത്താണ് നമ്മൾ ലേണിംഗ് അൽഗോറിതം അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് എനിക്കൊരു ഇൻപുട്ട് ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ഇൻപുട്ടിനെ റിലേറ്റ് ചെയ്തുള്ള ട്രെയിനിങ് എക്സാമ്പിളും എനിക്ക് കാണും, ഒരു മാപ്പിംഗ് എനിക്ക് കാണും, ട്രെയിനിങ് എക്സാമ്പിളും എനിക്ക് കാണും. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അസംഷൻസ് വെച്ചിട്ടായിരിക്കും ഞാൻ എൻ്റെ അൽഗോറിതം ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ചായിരിക്കും എൻ്റെ ഹൈപ്പോത്തസിസ് ഫൈനലി ഞാൻ എടുത്തെഴുതുന്നത്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് ടെക്നിക്സിലൊക്കെ ഹൈപ്പോത്തസിസ് ഹൈപ്പോത്തസിസ് സ്പേസൊക്കെ കുറച്ചുകൂടി എവിഡൻ്റ് ആയിരിക്കും. ബിക്കോസ് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ എന്താണ് വരുന്നത്, ഇൻപുട്ട് ഔട്ട്പുട്ടിനെ മാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു എന്താണ് ഹൈപ്പോത്തസിസ് പഠിക്കുമ്പോഴത്തേനും നമുക്ക് വരുന്ന രണ്ട് വേരിയബിൾസ് അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ചും ലോവർ എച്ചും. ഓക്കെ, അപ്പം ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് ഹൈപ്പോത്തസിസ് സ്പേസ് അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് സെറ്റ് എന്ന് നമ്മൾ പറയും. ഓൾ ദ പോസിബിൾ ഹൈപ്പോത്തസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു ഗ്രൂപ്പിനെയാണ് ഹൈപ്പോത്തസിസ് സെറ്റ് അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് സ്പേസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഒരു സൂപ്പർവൈസ് മെഷീൻ ലേണിംഗ് അൽഗോറിതത്തിനകത്ത് ഇപ്പം നമുക്കൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിൽ മാപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിൽ മാപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി നീഡ് സം കൈൻഡ് ഓഫ് ഹൈപ്പോത്തസിസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സെറ്റിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് സ്പേസ് എന്ന് നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി ഇതിൻ്റെ ഫ്രെയിമിങ് പ്രോബ്ലം എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത്, മോഡൽ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, അതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, ഇതിനൊക്കെ അനുസരിച്ച് ഹൈപ്പോത്തസിസ് സ്പേസിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഓരോ കൺസ്ട്രെയിൻസിനനുസരിച്ചായിരിക്കും ഹൈപ്പോത്തസിസ് സ്പേസിനകത്തുള്ള ഹൈപ്പോത്തസിസിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്. ഹൈപ്പോത്തസിസ് നമുക്കറിയാം അല്ലേ, ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു അപ്രോക്സിമേറ്റ് ഫങ്ഷനാണ്. എന്താണ് നമ്മളുടെ പ്രൈമറി ഡേറ്റ ഇൻപുട്ട് ഔട്ട്പുട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഡിവിജ്വൽ ഹൈപ്പോത്തസിസിനെയാണ് നമ്മൾ സ്മോൾ എച്ച് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഹൈപ്പോത്തസിസ് നമ്മൾ എഴുതുമ്പോഴത്തേനും നമുക്ക് ഒരു ഫോർമുല പരുവത്തിൽ എഴുതാനായിട്ട് സാധിക്കും, വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി. അപ്പോൾ ഇത് യൂഷ്വലി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, സ്ലോപ്പിന് വേണ്ടിയിട്ടാണ് അല്ലേ എഴുതുന്നത്. അപ്പം ഇവിടെ നമ്മൾ വൈ എന്ന് വിചാരിച്ചേക്കുന്നത് റേഞ്ചാണ്, എം സ്ലോപ്പാണ്. സ്ലോപ്പ് മീൻസ് ദാറ്റ് ഇറ്റ് ഡിവൈഡ്സ് ദ ടെസ്റ്റ് ഡേറ്റ.
ടെസ്റ്റ് ഡേറ്റ ഡിവൈഡ് ചെയ്യുന്ന സ്ലോപ്പാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു എന്താണ് ഒരു ആക്സിസിൽ എക്സും വൈ എഴുതുവാണെങ്കിൽ ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ലൈനിനെയാണ് ഞാൻ സ്ലോപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, എക്സ് ഡൊമെയിനാണ് ആൻഡ് സി അല്ലെങ്കിൽ ബി ഇറ്റ് ഇസ് എ ഇന്റർസെപ്റ്റ് കോൺസെപ്റ്റ് സോറി കോൺസെപ്റ്റ് അല്ല ഇന്റർസെപ്റ്റ് കോൺസ്റ്റന്റ്. ഇവിടെ നിങ്ങളൊരു എക്സാമ്പിൾ നോക്കിക്കേ. ഈ ഒരു എക്സാമ്പിളിൽ ഐ എം ഹാവിങ് എ ലോട്ട് ഓഫ് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്, അല്ലെങ്കിൽ എനിക്ക് ഒരു സെറ്റ് ഓഫ് ഡേറ്റയും അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സും ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഇൻ ബിറ്റ്വീൻ ഞാൻ എൻ്റെ ട്രെയിനിങ് ഡേറ്റ കൊടുക്കുകയാണ്, സോറി ട്രെയിനിങ് ഡേറ്റ അല്ല ടെസ്റ്റ് ഡേറ്റ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മെഷീൻ ലേണിംഗ് അൽഗോറിതംസ് യൂസ് ചെയ്തിട്ട് ഐ വിൽ ബി ഏബിൾ ടു പ്രെഡിക്ട് ഫോർ ദി ഇൻപുട്സ് ആൻഡ് ഫോർ വിച്ച് ഇൻപുട്ട് ഇറ്റ് ഈസ് മാപ്പ് ടു വിച്ച് ഔട്ട്പുട്ട്. അപ്പം അങ്ങനെ ടെസ്റ്റിംഗ് ഡേറ്റ നമുക്ക് കൊടുത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് മാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റിഗ്രഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ വിത്ത് ലീനിയർ മോഡൽസ് ആണ്. റിഗ്രഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിന് പഠിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അപ്പം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫൈ ചെയ്യുക, ഓരോ കാറ്റഗറീസിലോട്ട് ഡിവൈഡ് ചെയ്യുക. റിഗ്രഷൻ എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൽ റിലേഷൻഷിപ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കുന്നത് ലീനിയർ റിഗ്രഷനാണ്. ലീനിയർ റിഗ്രഷൻ, ലീനിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഒരു ലീനിയർ ഒരു ലൈൻ ബേസ്ഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈക്വലി ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഡിസ്പ്ലേസ്ഡ് ആവുക, അതാണ് നമ്മൾ ലീനിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിഗ്രഷൻ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ലീനിയർ റിഗ്രഷൻ യൂസ് ചെയ്ത് നമുക്ക് പല രീതിക്കുള്ള പ്രെഡിക്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ലീനിയർ റിഗ്രഷൻ അൽഗോറിതം എന്ന് പറയുന്നത് ലീനിയർ റിലേഷൻഷിപ്പിനെ ഡിപിക്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്, ബിറ്റ്വീൻ എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് എൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. സോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും തമ്മിൽ അവരുടെ ഡേറ്റ പോയിൻറ്സ് വിത്ത് റെസ്പെക്ട് ടു ഞാനൊരു ലൈൻ ഓഫ് റിഗ്രഷൻ അല്ലെങ്കിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഇവിടെ റിലേഷൻഷിപ്പ് ഇവിടെ ഞാൻ ഡിപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു മോഡലിനകത്ത് കൊടുത്ത പോലെ തന്നെ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനാണ്, അതുകൊണ്ടാണ് ലീനിയർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ആൻഡ് ഈ ഒരു മോഡലിന് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ഫോർമുല യൂസ് ചെയ്യാം, വൈ ഇസ് ഈക്വൽ ടു എ സീറോ പ്ലസ് എ വൺ എക്സ് പ്ലസ് എഫ്സലോൺ. സോ ഇവിടെ വൈ എന്ന് പറയുന്നത് എൻ്റെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ് എക്സ് എൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് ആൻഡ് എ വൺ എ ടു സോറി എ സീറോ എ വൺ എന്ന് പറയുന്നത് എൻ്റെ കോ എഫിഷ്യൻസ് ആണ്. ഇറ്റ്സ് മൈ കോ എഫിഷ്യൻസ്. ഓക്കെ, കോ എഫിഷ്യൻസ് ആൻഡ് ദെൻ ദിസ് വിൽ ബി മൈ എറർ, റാൻഡം ആയിട്ടുള്ള എററിനെയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഈ എ സീറോ എ വൺ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾക്ക് പല രീതിക്കുള്ള വേരിയേഷൻസ് ഈ ഒരു റിഗ്രഷൻ ലൈനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമ്മളുടെ പോയിൻ്റ് ഓഫ് ചേഞ്ച് നമുക്ക് നമ്മളുടെ രീതിക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റുന്ന രണ്ട് എന്താണ് കോഫിഷ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. എ സീറോ ദാറ്റ് ഓൾസോ ഡിനോട്ട്സ് ദി ഇൻ്റർസെപ്റ്റ് ഓഫ് ദ ലൈൻ ആൻഡ് എ വൺ. ഓക്കെ, കോഫിഷ്യൻ്റ് ലീനിയർ റിഗ്രഷൻ കോഫിഷ്യൻ്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. ഈ ഒരു ലീനിയർ റിഗ്രഷനെ അഗൈൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആൻഡ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ. സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇസ് മാപ്ഡ് വിത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ് നമ്മൾ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ഉദ്ദേശിക്കുന്നത്. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത് മോർ ദാൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇസ് മാപ്ഡ് വിത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. ഇക്കെ നമ്മൾ റിഗ്രഷൻ ലൈൻ പഠിച്ചിരുന്നു അല്ലേ. റിഗ്രഷൻ ലൈൻ എന്താണ്? ഈ ഒരു സംഭവം, ലൈൻ ഓഫ് റിഗ്രഷൻ, റിഗ്രഷൻ ലൈൻ, സെയിം തിങ്. സോ ഇതിനെ ബേസ് ചെയ്തും നമുക്ക് ക്ലാസിഫിക്കേഷൻ ചെയ്യാം. പോസിറ്റീവ് ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വൈ ആക്സിസിലെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഓക്കെ, എൻ്റെ വൈ ആക്സിസിലെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻക്രീസസ് വിത്ത് റെസ്പെക്ട് ടു ദി എക്സ് ആക്സിസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, അതാണ് എൻ്റെ പോസിറ്റീവ് ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത്. നെഗറ്റീവ് ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വൈ ഡിക്രീസസ് ആൻഡ് എക്സ് ഇൻക്രീസസ്, അതാണ് നെഗറ്റീവ് ലീനിയർ റിലേഷൻഷിപ്പ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാംസ് ഉപയോഗിച്ച് അത് കോറിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഇസ് ഫൈൻഡിങ് ദി ബെസ്റ്റ് ലൈൻ. നമ്മളൊരു ലീനിയർ റിഗ്രഷൻ യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മളുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ബെസ്റ്റ് ഫിറ്റ് ലൈൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ വേരിയൻസ് പറഞ്ഞിരുന്നു അല്ലേ, വേരിയൻസ്
മിനിമം ചെയ്യുന്ന രീതിയിൽ നമ്മൾ ലൈന് കണ്ടുപിടിക്കണം. അതായത് ഡേറ്റ പോയിന്റ്സിലൂടെ നമ്മൾ മിനിമം എന്താണ് എറർ അല്ലെങ്കിൽ പ്രെഡിക്റ്റഡ് വാല്യൂ ആക്ച്വൽ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് മിനിമം ആവുന്ന രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഫൈൻഡിങ് ദ ബെസ്റ്റ് ഫിറ്റ് ലൈൻ. സോ ഫൈൻഡിങ് ദ ബെസ്റ്റ് ഫോർ ഫൈൻഡിങ് ദ ബെസ്റ്റ് ഫിറ്റ് ലൈൻ വി ഹാവ് ടു തിങ്സ് ദാറ്റ് ഇസ് എ സീറോ ആൻഡ് എ വൺ. ഈ കോഫിഷ്യൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബെസ്റ്റ് ഫിറ്റ് കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഇവരെ നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വെയ്റ്റ്സിന് അല്ലെങ്കിൽ നമ്മളുടെ ലൈനിൻ്റെ കോഫിഷ്യൻറ്റിന് ഡിഫറെൻറ്റ് വാല്യൂസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കോസ്റ്റ് ഫംഗ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒപ്റ്റിമം വാല്യൂസ് ആയിരിക്കും നമ്മുടെ റിഗ്രഷൻ കോഫിഷ്യൻസിന് ഇവിടെ അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ആസ് എ റിസൾട്ട് എന്താണ് നമ്മളുടെ മോഡൽ നന്നായിട്ട് പെർഫോം ചെയ്യും എന്നുള്ളതാണ്. ഈ കോസ്റ്റ് ഫംഗ്ഷൻ്റെ ഇടയിൽ വരുന്ന പോസിബിൾ എറർ എന്ന് പറയുന്നതാണ് മീൻ സ്ക്വയർ എറർ. സോ മീൻ സ്ക്വയർഡ് എററിനകത്ത് ഇതാണ് നമ്മുടെ മീൻ സ്ക്വയർ എററിൻ്റെ ഫോർമുല. അപ്പോൾ വൺ വൺ ബൈ എൻ സമ്മീഷൻ ഓഫ് വൺ ഐ ഇസ് ഈക്വൽ ടു വൺ ടു എൻ വൈ ഐ വൈ ഐ എന്ന് പറയുന്ന എൻ്റെ ആക്ച്വൽ വാല്യൂ മൈനസ് ദിസ് ഇസ് മൈ പ്രെഡിക്റ്റഡ് വാല്യൂ. സോ ഇതാണ് എൻ്റെ മീൻ സ്ക്വയർഡ് എറർ. സോ ഈ മീൻ സ്ക്വയർഡ് എറർ റിഡ്യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് മാക്സിമം എന്താണ് ഒരു ബെനിഫിറ്റ് കോസ്റ്റ് ഫംഗ്ഷനിൽ നിന്നും എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം എഗെയിൻ നമ്മളിവിടെ എന്താണ് നോക്കുന്നത്, ബെസ്റ്റ് ഫിറ്റ് ലൈൻ കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. എന്തിനാണ് ബെസ്റ്റ് ഫിറ്റ് ലൈൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്? വേരിയൻസ് മിനിമം ആക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് വേരിയൻസ് മിനിമം ആക്കുന്നത്? നമുക്ക് മോഡൽ ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ നമ്മൾ ലീനിയർ റിഗ്രഷൻ യൂസ് ചെയ്താണ് മോഡൽ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ബെസ്റ്റ് ഫിറ്റ് ലൈൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എ സീറോ എ വണ്ടെ വാല്യൂസ് ഫ്ലക്ച്വേറ്റ് ചെയ്ത് ഏത് ഫോർമുലയിൽ, ഈ ഒരു ഫോർമുലയിൽ എ വണ്ടെയും എന്താണ് എ സീറോയുടെയും വാല്യൂസ് ഫ്ലക്ച്വേറ്റ് ചെയ്താണ് നമ്മൾ ബെസ്റ്റ് ഫിറ്റ് ലൈൻ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ എ വണ്ണിൻ്റെയും എ സീറോയുടെയും വാല്യൂസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒപ്റ്റിമം ആക്കുന്നത്? കോസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത്. കോസ്റ്റ് ഫംഗ്ഷൻ്റെ ഇഷ്യൂ എന്താണ്? എം എസ് സി വരും, മീൻ സ്ക്വയർഡ് എറർ വരും. മീൻ സ്ക്വയർഡ് എറർ മിനിമൈസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ്. ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മളുടെ കോഫിഷ്യൻറ്റിൻ്റെ ലൈൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ലൈനിൻ്റെ കോഫിഷ്യൻറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതായത് കോസ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ എം എസ് സി കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പം ഇതിൽ നമ്മൾ കോഫിഷ്യൻ്റ് പറ്റുന്ന റാൻഡം വാല്യൂസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്ത് മിനിമം എം എസ് സി കൊണ്ടെത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മോഡലിൻ്റെ പെർഫോമൻസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടേമാണ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ റിഗ്രഷൻ ലൈൻ നമ്മളുടെ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസിൽ എത്ര നന്നായി ഫിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മോഡൽ പെർഫോമൻസിൽ നോക്കുന്നത്. സോ ഈ ഒരു കുറേ മോഡൽസിൽ ബെസ്റ്റ് മോഡൽ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പം അതിനായിട്ട് നമ്മൾ മോഡൽ പെർഫോമൻസിന് അതായത് ഗുഡ്നെസ് ഓഫ് ഫിറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ആർ സ്ക്വയേർഡ് മെത്തേഡ്. ആർ സ്ക്വയേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓൺ ദ സ്കെയിൽ ഓഫ് സീറോ ടു ഹൺഡ്രഡ്. അപ്പോൾ ഇങ്ങനെ മെഷർ ചെയ്യുമ്പോഴത്തേനും നമ്മൾക്ക് എന്താണ് ഹയർ ആർ സ്ക്വയേർഡ് വാല്യൂ ഉള്ളത് നമ്മൾ പ്രിഫർ ചെയ്യും. കാരണം എന്താണ്, അവരുടെ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ എറേഴ്സ് നമുക്ക് കുറവായിരിക്കും വരുന്നത്. സോ ദിസ് ഇസ് ദി ആർ സ്ക്വയേർഡ് വാല്യൂ. അപ്പം അതിൻ്റെ ഫോർമുല എന്താണ്, എക്സ്പ്ലെയിൻഡ് വേരിയേഷൻ ബൈ ടോട്ടൽ വേരിയേഷൻ എന്നാണ്. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അപ്പം നമ്മളത് വിട്ടുപോയിട്ടുള്ള കുറച്ച് കീ പോയിൻറ്സ് നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. നമ്മളുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കണ്ടിന്യൂസ് റിയൽ ആയിരിക്കണം. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കണ്ടിന്യൂസ് ആവാം അല്ലെങ്കിൽ കാറ്റഗറിക്കൽ ഫോർമാറ്റ് ആവാം. ഫീച്ചർ വേരിയബിൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് ലീനിയർ റിലേഷൻഷിപ്പിലായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ഇവിടെ റിഗ്രഷൻ ലൈനിൽ നമ്മൾ മൾട്ടി ഡൈമെൻഷണൽ സ്പേസ് ഓഫ് ഡേറ്റ പോയിൻറ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എം എൽ ആറിൻ്റെ ഈക്വേഷൻ വൈ ഐ ഇസ് ഈക്വൽ ടു ബി സീറോ പ്ലസ് ബി വൺ എക്സ് വൺ ഐ പ്ലസ് ബി ടു എക്സ് ഐ ടു പ്ലസ് അപ് ടു ബി പി എക്സ് ഐ പി ആൻഡ് എഫ്സിലോൺ. എഫ്സിലോൺ നമുക്ക് എറർ ആണ് എന്നുള്ളത് ഓൾറെഡി പ്രീവിയസ് നമ്മൾ ഫോർമുല പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ബി സീറോ ബി വൺ ബി ടു ഇതൊക്കെ സ്ലോപ്പ് ഓഫ് ദി കോഫിഷ്യൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് എക്സ് ഐ എന്ന് പറയുന്നത് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആണ്, വൈ ഐ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആണ്.
ഇനി ലീനിയർ റിലേഷൻഷിപ്പിൽ നമ്മൾ എടുക്കുന്ന കുറച്ച് അസംപ്ഷൻസ് നമുക്കും ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മോഡ്യൂൾ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ലീനിയർ റിലേഷൻഷിപ്പ് ടാർഗറ്റും പ്രെഡിക്റ്റർ വേരിയബിളും തമ്മിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിലായിരിക്കും അവരുടെ റെസിഡ്യൂൾസ് നോർമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് കൊളീനിയാരിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഇല്ല, അല്ലെങ്കിൽ കുറവായിരിക്കും വിത്ത് റെസ്പെക്ട് ടു ഡേറ്റ.